വിജയ്കാന്ത് എന്ന് പറയുന്ന ഒരു തമിഴ് നടൻ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപോയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് വിജയ്, നമ്മുടെ തളപതി വിജയ്, ഈ പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ട്, ഈ പുള്ളിക്കാരന്റെ മരണത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ എത്തിയിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഫാൻസ് എന്ന് പറയുന്ന കുറെ എണ്ണത്തിന്റെ കയ്യിൽ നിന്ന് ഈ വിജയ്ക്ക്, നമ്മുടെ തളപതി വിജയ്ക്ക് അനുഭവിക്കേണ്ട വന്ന കുറെ കാര്യങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയുണ്ടായി. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമോ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ പുള്ളിക്കാരന്റെ ഭയങ്കര വലിയ ഫാനാണെന്നോ കട്ട ഫാനാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുള്ള. വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ ഒരു ആക്ടർ എന്ന ഉപരി വിജയ് എന്ന മനുഷ്യനായിരിക്കും ഭൂരിഭാഗം പേർക്ക് ഇഷ്ടം തന്നെ എനിക്ക് തോന്നണം. കാരണം പുള്ളിക്ക് ഇത്രയും ഫാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സിനിമ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുള്ള, പുള്ളീന് ആ ഒരു മനുഷ്യനോടുള്ള സ്നേഹമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഇത്രയും ഫാൻസ് പുള്ളിക്ക് ഉണ്ടാവാനായിട്ട് കാര്യം. അപ്പൊ ഈ ഒരു വിജയ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പുള്ളിക്ക് ഭയങ്കര ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസും ഉണ്ട്, അതേപോലെ ഇഷ്ടം പോലെ തന്നെ ഈ ഒരു കട്ടക്ക് ഇങ്ങനെ ഭയങ്കര ഫാൻസ് എന്ന് പറയില്ലേ, ഈ ഫാനിസോ എന്ന് പറയുന്ന സാധനം കൂടിയാലും പ്രശ്നമോ, അത് ഒരു നമുക്കൊരു നമുക്ക് എല്ലാവരെയും ഫാനാവാം. പക്ഷെ ഫാനായി കഴിയുമ്പോൾ ഒരു അതിങ്ങനെ ഒരു മര്യാദ ഉണ്ട്, നമുക്ക് അയാളെ ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇപ്പൊ സിനിമയൊക്കെ വരുമ്പോൾ പോയി കാണാം, വാർപ്പ് വിളിച്ച് എല്ലാം അതൊക്കെ അടിപൊളിയാണ്, ഫൈനാണ്. പക്ഷേ അതിരി വിടുമ്പോഴാണ് എല്ലാം പ്രശ്നമാവുന്നത്. അപ്പൊ ഈ ഒരു ഫാനിസോ എന്ന് പറയുന്ന ഒരു സാധനം അതിരി വിട്ട ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടേണ്ടേ. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുപോകാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണേ, ഇതാണ് ഫാൻസ്, ഇങ്ങനെയാണ് അവര് ഫാൻസ് ആവേണ്ടത്. ഇപ്പൊ ഒരാളെ ഒരു ആ ഒരു മരണത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇത്തിരി റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ വിജയ് അവിടെ എത്തിയത് എന്ത് മാനസികാവസ്ഥയിലാണെന്ന് പുള്ളിയുടെ ആ മോഹം കാണുമ്പോ തന്നെ നമുക്ക് അറിയാം, അത് അത്രയും വിഷമത്തിലാണ് ആ മനുഷ്യൻ അവിടെ എത്തിയത്. അപ്പൊ അയാൾക്കൊരു
ഇത്തിരി റെസ്പെക്ട്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ എന്നിട്ട് ഇത്തിരി റെസ്പെക്ട് കൊടുക്കുക. ഈ ഒരു ഫാൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറ്റേ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും പോയിട്ട് അങ്ങനെ ആർപ്പ് വിളിച്ച അത് മാത്രമല്ല ഫാൻസ്, ആ ഒരു മനുഷ്യൻ വരുമ്പോഴത്തേക്ക് ആ പുള്ളിക്ക് ഒരു ഇത്തിരി റെസ്പെക്ട് കൊടുക്കുക. അതായത് ഇപ്പൊ അവരുടെ പുള്ളിക്കാരനെ ചുറ്റും നിൽക്കണ ആ ഒരു ഗാർഡ്സിന് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിക്ക് കെട്ടിപ്പിടിക്കല് ഉമ്മം വെക്കല് ഇതൊക്കെ ചെയ്യുക. പക്ഷെ അതിനൊരു മര്യാദയുണ്ട്, അതായത് ഈ ആ ഒരു സിറ്റുവേഷൻ നോക്കണം, അതേപോലെ ആ വ്യക്തി എന്ത് മൂടിനകത്താന്ന് നോക്കണം. ഇത് പുള്ളി വേറെ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു അവസ്ഥേനകത്ത് പുള്ളീനെ മേത്തേക്ക് ഇടിച്ചങ്ങോട്ട് കേറുക, അതേപോലെ തന്നെ പുള്ളീനെ നടക്കാൻ പോലും സമ്മതിക്കള്ള ഇത്രയും ഇത്ര ഇങ്ങനെയൊന്നും ആവല്ലേ ദൈവത്തെ ഓർത്ത്. ഇത്തിരിയെങ്കിലും ബോധം വയ്ക്കി ഫാൻസ് എന്ന് പറയുന്ന എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്, അതായത് നല്ല രീതിക്ക് പോകുന്ന ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്, പക്ഷെ ഇതേപോലെ കുറെ എണ്ണങ്ങളുണ്ട്. അതായത് ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വില കളയാൻ വേണ്ടിയിട്ട് കുറെ എണ്ണങ്ങൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരു മോഹൻലാൽ ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിരുന്ന് പറയുന്ന കുറെയൊക്കെ സാധനമൊക്കെ നമ്മൾ കേട്ടായിരുന്നല്ലോ. അപ്പൊ ഇതേപോലുള്ള ഫാൻസിനോടൊക്കെ എന്റെ പൊന്നോ, അതായത് നിങ്ങൾക്ക് ശരിക്കും ആ മനുഷ്യനോട് ഇഷ്ടമുണ്ടാ, ഇഷ്ടമുണ്ടെങ്കിൽ അയാളൊരു അതായത് നമ്മളയാളുടെ ഇപ്പൊ ഒരു അയാളൊരു പബ്ലിക് ഫിഗർ ആണെന്ന് പറഞ്ഞാൽ അയാളൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. നിങ്ങൾക്ക് കയറി അങ്ങോട്ട് ഭയങ്കര എന്തോ ഇതൊക്കെ ആയിട്ട് അയാളും അതിന് റെഡി ആയിട്ട് നിൽക്കണമെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നിസ്സഹായനായിട്ടാണ് പുള്ളി പോണത്. ആ ഒരു സമയത്തും പുള്ളിയുടെ മേത്തേക്ക് ഇടിച്ചു കയറാം, പുള്ളിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാനും പറ്റൂല. കാര്യം പുള്ളി ആ ഒരു പുള്ളി ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ല, കാര്യം ആ ഒരു മൂഡിനകത്താണ് പുള്ളി അവിടെ എത്തിയത്. ഇത്രയും വിഷമത്തിനകത്ത് നിൽക്കുമ്പോഴും നിങ്ങൾ ഈ കടന്ന് ഒരുമാതിരി ഇതുങ്ങളെയൊക്കെ എങ്ങനെയാണ് ഫാൻസ് എന്ന് പറയുന്നത്? ഇത് ശരിക്കും പറഞ്ഞ ഫാൻസിന് തന്നെ ഒരു അപമാനമാണ് ഇപ്പൊ അവിടെ കണ്ട ഒരു സിറ്റുവേഷൻ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളൊരു സംഭവം കണ്ടായിരുന്നു, വിജയുടെ മേത്തേക്ക് ഒരുത്തൻ ചെരിപ്പ് എറിയുന്ന ഒരു സംഭവം. അപ്പൊ നമുക്ക് അതും കൂടെ അതിന്റെ വിഷ്വലും കൂടെ ഒന്ന് കണ്ടുപോകാം. അവസ്ഥയാണ് നോക്കണേ, അതായത് നിങ്ങൾക്ക് എന്തിൻ്റെ ഇതാണ്, അതായത് ആ ഒരു മനുഷ്യൻ ഇപ്പൊ നിങ്ങൾ ഭയങ്കര വലിയ സ്റ്റാറാണെന്നോ തളപതി അതൊന്നും നിങ്ങൾ അവിടെ നോക്കണ്ട, ഒരു മനുഷ്യജീവിയാണെന്നുള്ള ഒരു പരിഗണന എങ്ങനെ നിങ്ങൾക്ക് കൊടുത്തൂടെ? അതായത് വിജയ് അതായത് ഇത്രയും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണത്. അപ്പൊ ഇപ്പൊ വിജയനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് ഫാൻസിനേക്കാളും കൂടുതൽ എനിക്കാണ് നിങ്ങളെ ഇഷ്ടമെന്ന്. അപ്പൊ നിങ്ങളെ ഇഷ്ടമുള്ള ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവര് ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും കാട്ടുന്നത്, പക്ഷെ ഇതൊന്നും അങ്ങനെ സ്നേഹത്തിന്റെ പരിധി കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് പറയണമെന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതേപോലെ ഒന്നും ആവരുത്, നല്ല രീതിക്ക് പോകും, അതായത് ഫാൻസിന്റെ വില കളയണ രീതിക്ക് പോകല്ലേ, അതിപ്പോ ആരുടെ ഫാൻ ആണെങ്കിലും. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, ബിസ് യു.